പത്തനംതിട്ടയിൽ തെരുവുനായയുടെ കടിയേറ്റ അഭിരാമിക്ക് ആദ്യം ചികിത്സ കിട്ടിയില്ലെന്ന് മുത്തശ്ശി. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയുടെ മുറിവ് കഴുകിയത് പിതാവാണ്. കുട്ടിയുടെ മുറിവ് ഡോക്ടർ ആദ്യം ഗൌരവത്തിൽ എടുത്തില്ലെന്നും ആക്ഷേപമുണ്ട്. അഭിരാമിയെ കടിച്ചത് വളർത്തുനായയാണെന്ന് കുടുംബം ആരോപിച്ചു. ശശിനാരായണൻ ചേരുന്നു. ഗുരുതരമായ വീഴ്ചയാണ് ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാര്യമായി എടുത്തില്ല ഡോക്ടർ, ഗൗരവത്തിൽ എടുത്തില്ല എന്നുള്ളത് തന്നെ വലിയ വീഴ്ചയായി തന്നെ കാണേണ്ടി വരും. പ്രത്യേകിച്ച് കുട്ടിയുടെ മുഖത്തൊക്കെ കടിയേറ്റിരുന്ന സാഹചര്യത്തിൽ എന്താണ് കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ? ധനിയ, അഭിരാമിയുടെ ആദ്യം അഭിരാമിക്ക് കടിയേറ്റതിനു ശേഷം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആദ്യം തന്നെ ചികിത്സ നിഷേധിച്ചു എന്നുള്ള ഒരു കാര്യമാണ് കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. തിരുവനായുടെ കടിയേറ്റ അഭിരാമിക്ക് ആദ്യം വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ തയ്യാറായില്ല എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. പ്രധാനമായും പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയുടെ മുറിവ് കഴുകിയത് പിതാവാണ്. എയ്ഡ്സ് അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ വിസമ്മതിച്ചു എന്നുള്ള കാര്യം കൂടി ആരോപിക്കുന്നു. കുട്ടിയുടെ മുറിവ് ഡോക്ടർ ആദ്യം ഗൗരവത്തിലെടുത്തില്ലെന്നും ആക്ഷേപമുണ്ട്. ഇതിനു പുറമെ അഭിരാമിയെ തെരുവുനായയല്ല കടിച്ചത്, വളർത്തുനായാണെന്നുള്ള കാര്യം കൂടി അമ്മ വ്യക്തമാക്കുന്നുണ്ട്. അത് പറയുന്നത് പ്രധാനമായും ജർമ്മൻ ഷെപ്പേർഡിനെത്തിപ്പെട്ട നായാണ്. അതിന്റെ കഴുത്തിൽ തുടലുണ്ടായിരുന്നു, അതുപോലെ ബെൽറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തെരുവുനായല്ല എന്നൊരു കാര്യത്തിലെത്തിയിരിക്കുന്നത്. അത് കുട്ടി തന്നെ അമ്മയോട് പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അഭിരാമിയുടെ അമ്മ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ കുട്ടിക്ക് പെരുന്നാട് ആശുപത്രിയിലും എത്തിച്ചപ്പോൾ ചികിത്സ ആദ്യം ലഭിച്ചില്ല. കാരണം പോലും 10 മണി 9:30 ആയപ്പോഴാണ് ഇവർ കുട്ടിയും കൊണ്ട് ആദ്യം വരുന്നത്. അപ്പോൾ ആശുപത്രി സ്റ്റാഫുകളൊന്നും തന്നെ വന്നിട്ടില്ല. കിടത്തി ചികിത്സ ഉൾപ്പെടെ ആരംഭിച്ച ഉദ്ഘാടനം കഴിഞ്ഞ ആശുപത്രിയാണ് പെരുന്നാടുള്ളത്. പക്ഷേ അവിടെ രാവിലെ തന്നെ ഡോക്ടർമാർ ആരും എത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് ഈ വിദഗ്ധ ചികിത്സ ആദ്യഘട്ടത്തിൽ ലഭിക്കാതെ വന്നതോടുകൂടിയാണ് അഭിരാമിക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച് തന്നെയാണ് ഇപ്പം അഭിരാമിയുടെ വീട്ടിലെത്തിയ കെ സുരേന്ദ്രനും സമാനമായ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ആശുപത്രിയിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു. വാക്സിന്റെ ഗുണനിലവാരത്തെ കുറിച്ചും സംശയമുണ്ട്. ഈ കുറ്റക്കാർക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കണമെന്നും കെ സുരേന്ദ്രൻ കൂടി ഇപ്പോൾ വ്യക്തമാക്കി. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും റിയാക്ഷൻ ഇത്തരത്തിൽ കുടുംബം ആരോപിച്ചതിന് ശേഷം ഉണ്ടായോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത് കൃത്യമായ രീതിയിൽ വന്ന ഉടൻ തന്നെ കുട്ടിക്ക് ചികിത്സ ലഭ്യമാക്കി. അതുപോലെ തന്നെ അടിയന്തര പ്രാധാന്യത്തോടെ തന്നെയാണ് ഈ കുട്ടിയെ ചികിത്സയ്ക്ക് ബാക്കിലെടുക്കുകയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തതെന്നാണ് ആശുപത്രി അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. തലയ്ക്ക് ഏറ്റ മുറിവ്, അതായത് പ്രത്യേകിച്ച് കണ്ണിനേറ്റ മുറിവാണ് ഈ വൈറസ് തലച്ചോറിലേക്ക് പെട്ടെന്ന് എത്താനുണ്ടായ കാരണം. അത് ഈ സ്ഥലത്ത് നിന്ന് പെരുന്നാട്ടിൽ നിന്ന് 19 ജില്ലാശുപത്രി വരെ എത്തുന്നതിനുള്ള സമയം ഇതിനൊരു കാരണമായി എന്നുള്ള തരത്തിലാണ് ആശുപത്രി അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ടാണ് കുടുംബം ഇത്തരത്തിൽ ഒരു ആരോപണം ആശുപത്രി ആരോഗ്യവകുപ്പിനെതിരെയും ആശുപത്രിക്കെതിരെയും ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ധന്യ, ശരി, നന്ദി ശശി.